ആഫ്രിക്കൻ രാജ്യമായ യുഗാണ്ടയിൽ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ ഒരു സംഭവമുണ്ടായി. അവിടെ ഒരു കാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവമായി ഒരു വെളുത്ത ചിമ്പാൻസി പിറന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദിവസങ്ങൾക്ക് ശേഷം ഈ ചിമ്പാൻസി കുഞ്ഞിനെ അതിൻ്റെ ഗോത്രത്തിലെ മുതിർന്നവർ തന്നെ അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ ജേണൽ ഓഫ് പ്രൈമറ്റോളജി എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലാണ് ഞെട്ടിക്കുന്ന ചിമ്പാൻസി കൊലയുടെ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ പങ്കുവച്ചത്. യുഗാണ്ടയിലെ ബുഡോംഗോ സെൻട്രൽ ഫോറസ്റ്റ് റിസർവിലാണ് സംഭവം നടന്നത്. അവിടെ അപ് എന്ന ശാസ്ത്രജ്ഞർ പേരിട്ട 19 വയസ്സ് പ്രായമുള്ള പെൺ ചിമ്പാൻസി ഗർഭം ധരിച്ചു. എന്നാൽ പ്രസവത്തിൽ ലഭിച്ചതാകട്ടെ ഒരു വെളുവെളുത്ത ചിമ്പാൻസി കുട്ടിയെ. ആൽബിനിസം എന്ന അവസ്ഥയുള്ളതിനാലാണ് ചിമ്പാൻസിക്ക് വെള്ളനിറം കിട്ടിയത്. ഇത്തരത്തിൽ ചിമ്പാൻസികൾ ജനിക്കുന്നത് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപൂർവമാണ്. സിയറ ലിയോൺ എന്ന മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്ത് പിറന്ന പിങ്കി എന്ന വെള്ള ചിമ്പാൻസിയാണ് ഇതിനു മുൻപ് ആൽബിനിസം ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഗൊറില്ലകളിലും ആൽബിനിസം ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. അപ്പിന് വെളുത്ത ചിമ്പാൻസി ജനിച്ച ശേഷം 2 പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. അമ്മയെയും കുട്ടിയെയും ഇടതടവില്ലാതെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം 2 മുതിർന്ന ചിമ്പാൻസികൾ അപ്പിന് സമീപമെത്തി വലിയ ശബ്ദങ്ങളും ചൂളം വിളിയും കോലാഹലങ്ങളുമെല്ലാം സൃഷ്ടിച്ചെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ശത്രുജീവികളെ കാണുമ്പോൾ ചിമ്പാൻസികൾ പുറപ്പെടുവിക്കുന്ന സ്വരങ്ങളാണിവ. തുടർന്ന് ഒട്ടേറെ മുതിർന്ന ചിമ്പാൻസികൾ അപ്പിനടുത്തേക്ക് വരികയും കോലാഹലങ്ങൾ തുടരുകയും ചെയ്തു. തൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാനോ വധിക്കാനോ ലക്ഷ്യമിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്ന് അപ്പിന് ഉടൻ തന്നെ മനസ്സിലായി. അവൾ കുഞ്ഞുമായി മരത്തിന് മുകളിലേക്ക് ഓടിക്കയറി. തുടർന്ന് ഒരു പൊന്തക്കാട്ടിലേക്ക് ചാടി രക്ഷപ്പെട്ടു. കോലാഹലങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ചു. 3 കാട്ടിലൂടെ നിരീക്ഷണം തുടർന്ന ശാസ്ത്രജ്ഞർ പൊടുന്നനെ ചിമ്പാൻസികളുടെ ചൂളം വിളികളും അലർച്ചകളും മുഴങ്ങുന്നത് കേട്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് അവരവിടെ കണ്ടത്. പൊന്തക്കാട്ടിൽ നിന്ന് ഒരു വലിയ ആൺ ചിമ്പാൻസി കയറി വന്നു. അവൻ്റെ കയ്യിൽ ആ വെള്ള ചിമ്പാൻസി കുഞ്ഞുമുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഒരു കൈ കാണാനുണ്ടായിരുന്നില്ല. മുറിവ് ദൃശ്യമായിരുന്നു. ചിമ്പാൻസി കുഞ്ഞിൻ്റെ തലയിലും കൈയിലും ചെവിയിലും ആ വലിയ ചിമ്പാൻസി കടിക്കുന്നതും ഇടിക്കുന്നതും അവർ കണ്ടു. താമസിയാതെ മറ്റ് ചിമ്പാൻസികളും ആ കുഞ്ഞിനെ ആക്രമിക്കാൻ തുടങ്ങി. എല്ലാ പീഡനങ്ങളും ഒരു കരച്ചിൽ പോലുമില്ലാതെ കുഞ്ഞ് ഏറ്റുവാങ്ങിയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അധികം താമസിയാതെ അത് ചത്തു. ചത്ത ചിമ്പാൻസി കുഞ്ഞിനെ ഒരു മരക്കൊമ്പിൽ വച്ചിട്ട് ആക്രമണകാരികൾ പോയി. മറ്റ് ചില ചിമ്പാൻസികൾ അതിനുശേഷം ഇതിൻ്റെ അടുത്തു ചെല്ലുകയും അതിനെ മണത്തും കടിച്ചുമൊക്കെ നോക്കുകയും ചെയ്തെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു. ഇവരെല്ലാം പോയതിനു ശേഷം ശാസ്ത്രജ്ഞർ കുഞ്ഞിൻ്റെ ശവം പരിശോധിച്ചു. അതിൻ്റെ തലയോട്ടി തകരുകയും തലച്ചോറിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാകാം വെളുത്ത ചിമ്പാൻസി കുഞ്ഞിനോട് മുതിർന്ന ബന്ധുക്കൾ ഈ ക്രൂരത കാട്ടിയത് എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞർക്ക് പറയാൻ പല ഉത്തരങ്ങളുമുണ്ട്. പരിണാമദിശയിൽ മനുഷ്യനോട് ഏറെ അടുത്തു നിൽക്കുന്ന അതിബുദ്ധിമാന്മാരായ ജീവികളായ ചിമ്പാൻസികളിൽ ക്രൂരതയും ആക്രമണ മനോഭാവവും ഗൊറില്ല പോലുള്ള മറ്റ് ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഒരു തലവൻ ചിമ്പാൻസിക്ക് കീഴിൽ അണിനിരത്തപ്പെട്ട സമൂഹങ്ങളായാണ് ചിമ്പാൻസികൾ കഴിയുന്നത്. തലവന് അനിഷ്ടം തോന്നിയാൽ കുട്ടികളെയും കൊല്ലും. എന്നാൽ ഈ സംഭവത്തിൽ അതാവില്ല കാരണമെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പിൻ്റെ കുട്ടിയുടെ നിറം തന്നെയാകാം കൊലയ്ക്ക് പ്രേരിപ്പിച്ചത്. മൃഗങ്ങളിലും വർണ്ണവെറിയോ? എന്നാൽ അങ്ങനെയല്ല. വെളുത്ത നിറമുള്ള ചിമ്പാൻസി കുട്ടി മേഖലയിൽ ധാരാളമുണ്ടായിരുന്ന കൊളോബസ് കുരങ്ങന്മാരെ ചെറുതായി അനുസ്മരിപ്പിച്ചിരുന്നു. ഇവയാകട്ടെ ചിമ്പാൻസികളുടെ പ്രധാന ഇരകളുമാണ്. കൊളോബസ് കുരങ്ങന്മാരുമായുള്ള രൂപസാദൃശ്യവും എന്നാൽ ചിമ്പാൻസികളുടെ ഗന്ധവും മറ്റു സവിശേഷതകളും മുതിർന്ന ചിമ്പാൻസികളെ ആശയക്കുഴപ്പത്തിലാക്കിയതാകാം കൊലയ്ക്ക് കാരണമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം.